ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ നാല് സിനിമകളുടെ ഏറ്റവും പുതിയ ഒടിടി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് തമിഴ് സിനിമയായ കാത്തുവാകുല രണ്ട് കാതൽ എന്ന സിനിമ. നയൻതാര, സമന്ത, വിജയ് സേതുപതി എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ തിയേറ്ററുകളിലെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. ഇതിനിടയിലെ സിനിമയുടെ ഒടിടി റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒടിടി റൈറ്റ്സ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഒരു മാസത്തിനുള്ളിൽ ഒടിടി റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മെയ് അവസാന വാരത്തോടു കൂടി സിനിമ ഒടിടി റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഏപ്രിൽ 29 തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുങ്കു സിനിമയാണ്. ചിരഞ്ജീവി, രാം ചരൺ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ആചാര്യ. തിയേറ്ററുകളിൽ നിന്നും നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ തിയേറ്ററുകളിൽ ഒരു ഡിസാസ്റ്ററായി മാറിയ സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ ഒടിടി റിലീസ് അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സിനിമയുടെ ഒടിടി റൈറ്റ്സ് നല്ലൊരു തുകയ്ക്ക് തന്നെയാണ് നേരത്തെ മാസങ്ങൾക്ക് മുന്നേ ആമസോൺ പ്രൈം സ്വന്തമാക്കിയത്. 30 ദിവസങ്ങൾക്കുള്ളിൽ സിനിമ ഒടിടി റിലീസ് ചെയ്യാനാണ് നേരത്തെ മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്തതെങ്കിൽ പോലും ഇപ്പോഴത്തെ കരാർ പുതുക്കിയിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതോടുകൂടി അടുത്ത കാലത്ത് മറിക്കാറതോടൊപ്പം തന്നെ നേരത്തെ മാസ്റ്റർ എന്നീ സിനിമകളൊക്കെ വന്നതുപോലെ തന്നെ 20 ദിവസങ്ങൾക്കുള്ളിൽ സിനിമ ആമസോൺ പ്രൈമിൽ ഒടിടി റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. മെയ് 20 ആചാര്യ എന്ന സിനിമയുടെ ആമസോൺ പ്രൈം വഴിയുള്ള റിലീസ് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. അടുത്തൊരു ഒടിടി റിലീസ് അപ്ഡേറ്റ്, അതല്ലെങ്കിൽ ഒടിടി റിലീസ് തീയതി അപ്ഡേറ്റ്, പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ജനഗണമന എന്ന സിനിമയുടേതാണ്. ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളുടെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ, അതോടൊപ്പം തന്നെ മികച്ച കളക്ഷൻ തിയേറ്ററുകളിൽ നിന്നും നേടിയ സിനിമയാണ് ജനഗണമന. ഇപ്പോഴത്തെ സിനിമയുടെ ഒടിടി റിലീസ് തീയതി അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ സിനിമയുടെ ഒടിടി റൈറ്റ്സ് നല്ലൊരു തുകയ്ക്കായിരുന്നു നെറ്റ്ഫ്ലിക്സ് നേരത്തെ സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ തന്നെ പാനന്തൽ ലെവൽ റിലീസായിട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ഒടിടി റിലീസ് ചെയ്യപ്പെടുക. വിവിധ ഭാഷകളിലെ നെറ്റ്ഫ്ലിക്സിലൂടെ ഒടിടി റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന സിനിമ ഈ മെയ് മാസം തന്നെ ഒടിടി റിലീസ് ചെയ്യുകയാണ്. മെയ് 27 സിനിമ ഒടിടി റിലീസ് ചെയ്യപ്പെടുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. തിയേറ്ററുകളിലെ നമ്മുടെ പ്രേക്ഷകർക്ക് മികച്ചൊരു എക്സ്പീരിയൻസ് നൽകിയ സിനിമ കൂടിയായ ജനഗണമന എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ. അതേസമയം മമ്മൂക്കിയുടെ CBI5 ദ ബ്രെയിൻ എന്ന സിനിമയുടെ ഒടിടി റിലീസിനായിട്ടും ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ CBI5 ദ ബ്രെയിൻ എന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ നിന്നും ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് മമ്മൂക്കിയുടെ സിനിമയുടെ ഒടിടി റൈറ്റ്സ് നല്ലൊരു തുകയ്ക്ക് നേരത്തെ തന്നെ സ്വന്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനഗണമന എന്ന സിനിമയുടെ ഒടിടി റിലീസിന് ശേഷം നെറ്റ്ഫ്ലിക്സ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ CBI5 ദ ബ്രെയിൻ എന്ന സിനിമ ഒടിടി റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ജൂൺ 1 തന്നെ CBI5 ദ ബ്രെയിൻ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഒടിടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം കൂടുതൽ ഇതുപോലുള്ള ഒടിടി സിനിമകളുടെ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കായിട്ട്.